हेलो। लाइव आयो? यस आई थिंक हाय ഹലോ, ഓരോ ആൾക്കാർ വരുന്നുണ്ട്. ഹായ്, കുറച്ച് പേര് കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാം. ഹലോ, ഹായ് എവ്രി വൺ. അജീഷ് വർഗീസ്, സുബിൻ, നന്ദു, ഹായ്. ഇപ്പം ഹായ് എവ്രി വൺ. യാ, സോ ലൈവിലുള്ളവർ, എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിന്ദു അനിരുദ്ധൻ. പ്രൊഫഷണലി ഞാനൊരു സിംഗറാണ്. കുറച്ച് കപ്പിൾ ഓഫ് മൂവീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മലയാളം സിനിമയിൽ. ആൻഡ് റീസെൻ്റ്ലി ഇറങ്ങിയ എൻ്റെ സിനിമ ബിഗ് ബ്രദറാണ്. മോഹൻലാൽ സാറിൻ്റെ പടം, സിദ്ദിഖ് സാറിൻ്റെ പടം. ബിഗ് ബ്രദറിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ റീസെൻറ്റ് വർക്ക്. ഞാൻ പഠിച്ചേക്കുന്നത് MA മ്യൂസിക്കാണ്. MA മ്യൂസിക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ, മഹാരാജാസ് എറണാകുളത്ത് നിന്ന്. സോ അതൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾ പറയൂ. എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലേക്ക് ഇരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷമുണ്ട് KCU കൊട്ടാരക്കര കോളേജിൻ്റെ ഈ ഒരു പേജിൽ ലൈവ് വരാൻ പറ്റിയെന്ന്. കുറേ മെസ്സേജ് വരുന്നുണ്ട്. ഹായ്, ഹായ് എവ്രി വൺ. അപ്പോൾ ഞാൻ പാട്ടുകാരിയാണ്. അപ്പോൾ നമുക്ക് സമയം തന്നേക്കുന്ന അരമണിക്കൂറിൻ്റെ ലൈവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാട്ടൊക്കെ പാടും. കേൾക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാട്ടൊക്കെ പാടുന്നതായിരിക്കും. അതേപോലെ ചോദ്യങ്ങളും ഇൻ്ററാക്ഷൻ സെഷൻ കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം, പാട്ടും പാടാം. യെസ്, അതാണ്. അവിടെ എന്തുണ്ട് വിശേഷം? ഫസ്റ്റ് ഓഫ് ഓൾ, കൊട്ടാരക്കരയിൽ എന്താണ് അപ്ഡേറ്റ്സ് അബൌട്ട് നമ്മുടെ കൊറോണ വൈറസിൻ്റെ? എങ്ങനെയാണ് അവിടെ, കൺട്രോളിലാണോ സിറ്റുവേഷൻസ്? എന്താണ് അവിടുത്തെ എല്ലാം? അടുത്ത സോങ് ഏതാണ്? ഞാൻ ആക്ച്വലി രണ്ട് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഈ കൊറോണ വൈറസിൻ്റെ ഈ ഒരു പ്രശ്നം ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേനും അതിന് രണ്ടിൻ്റെയും റെക്കോർഡിംഗ് മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം അതിൻ്റെ അപ്ഡേറ്റ്സ്. ഒന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. രണ്ട് മൂവീസിൽ കൂടി പാടാൻ നിൽക്കുകയാണ്. യെസ്, സുഖമാണ്, വീട്ടിലാണ്. എൻ്റെ വീട് എരമല്ലൂർ എന്ന് പറയും. കൊച്ചി എന്ന് തന്നെ പറയാം, പക്ഷെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. കൊച്ചിനോട് വളരെ അടുത്തും ആലപ്പുഴ എൻഡിലാണ്. യെസ്, അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. എങ്ങനെയുണ്ട് കോളേജൊക്കെ? എല്ലാവരും സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി വിളിച്ചാൽ വരാം. കോട്ടയം അല്ലേ കൊട്ടാരക്കര എന്ന് പറയുമ്പം ഡിസ്ട്രിക്റ്റ്? അവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. കോട്ടയത്ത് ഐ തിങ്ക് ഞാൻ ഏതോ ഒരു കോളേജിൽ ഒരു ഫെസ്റ്റിന് വന്നിട്ടുണ്ട്. അന്നല്ലാതെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല കോട്ടയത്ത്. അപ്പം നിങ്ങൾ വിളിക്കൂ, എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റട്ടെ. സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ.
പിന്നെന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൊട്ടാരക്കര KSU പിള്ളേർ ഡബിൾ സ്ട്രോങ് അല്ലേ? അതെ അതെ. കൊല്ലമാണ്. അര മണിക്കൂർ ഒക്കെ നീളും ചിലപ്പോൾ. ഓ ഓക്കെ. എനിക്ക് കുറച്ച് മലയാളം വായിക്കാൻ കുറച്ച് സ്ലോ ആണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. സോങ് പാടാം. ഏത് പാട്ടാണ് പാടേണ്ടത്? ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം ജൂൺ എന്ന സിനിമയായിരുന്നു. ആദ്യത്തെ പാട്ട് ജൂൺ എന്ന പടത്തിലാണ് ഞാൻ പാടുന്നത്. അപ്പോൾ ആ ജൂണിലെ ഞാൻ ഒരു പാട്ട് പാടി തുടങ്ങാം. എന്നിട്ട് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ പറയാം. അതും പാടുന്നതായിരിക്കും. ജൂണിൽ ഞാൻ പാടി രണ്ട് പാട്ട് ഞാൻ പാടി. അതിൽ ഒരു പാട്ട് ഞാൻ പാടാം. കൂടുവിട്ട് പാറും തേൻ കിളി, കൂട്ട് തേടി താനെ പോയി നീ. മേലെ മേലെ മായാമേഘം പോലെ തോന്നും പോലെ പാറ, ആരും കാണാ ആകാശക്കൊമ്പത്തേറാൻ തോരാ പാട്ടോ പാടാ. കൂടുവിട്ട് പാറും തേൻ കിളി, കൂട്ട് തേടി താനെ പോയി നീ. യെസ്, ഇതായിരുന്നു എൻ്റെ. ആരോ മഞ്ഞൾ പ്രസാദം പറഞ്ഞിട്ടുണ്ട്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിമുണ്ടും ചുറ്റി, ഇന്നിൻ്റെ മുറ്റത്ത് പൊന്നോടപ്പൂവേ നീ വന്നു ചെറിയ തൂകി നിന്നു, വന്നു കിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു. കുറേ മെസ്സേജ് പോയി, എനിക്കൊന്നും വായിക്കാൻ പറ്റിയില്ല. ജൂൺ സിനിമ ഷൂട്ട് ചെയ്തത് പത്തനംതിട്ടയാണ്. ആണോ? ഷൂട്ടിങ്ങിന് ഞാൻ ഉണ്ടായില്ല. നമ്മുടെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് ഷൂട്ടിംഗ് കഴിഞ്ഞാണ്. അപ്പോൾ ഐ നോ ഐഡിയ. അല്ലിമലക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൻ നിലാവിൽ, ദൂരെ ഒരാൾ മഴ തോപ്പിലിരുന്ന്. ലിറിക്സ് അറിയില്ല. അതിൽ നാം ഒന്നായി ആടി പാടി. ഫ്രോം ഹോം ഡിഡ് യു ഇൻഹെറിറ്റ് യുവർ മ്യൂസിക് ലെഗസി? എനി വൺ ഇൻ യുവർ ഫാമിലി സിങ്സ്? എൻ്റെ അച്ഛൻ പാടുമായിരുന്നു അച്ഛൻ്റെ ചെറുപ്പകാലത്ത്, പിന്നെ അത് വിട്ടു. എൻ്റെ ചേച്ചിയും നല്ല ശബ്ദമുള്ള ഒരാളാണ്. പക്ഷേ ചേച്ചി പഠിത്തമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ. മ്യൂസിക് അല്ലാതെ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഞാൻ ചിന്തിച്ചിട്ടില്ല. മ്യൂസിക് അല്ലാതെ വേറെ ഒന്നും എൻ്റെ മനസ്സിൽ കൂടി പോയിട്ടില്ല. സോ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് തന്നെ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. അരികിൽ പതിയെ, അരികിൽ പതിയേട നെഞ്ചെല്ലാരോ മോളും രാഗം, മിഴികൾ നിറയും പതിയേട നെഞ്ച് എന്നില്ലീടം. മഴയേ തുവഴിയേ എൻ കനവിൽ അവളറിയാതെ കനവരിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ മെല്ലെ മെല്ലെ. ലിറിക്സ് ഒക്കെ എനിക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. പ്ലീസ് ക്ഷമിക്കണം.
യെസ്, കുറേ റിക്വസ്റ്റ് വന്നു, എനിക്കൊന്നും കാണാൻ പറ്റില്ല. ജീവൻ ജീവാംശമായി താനേ എന്നാണോ? മിന്നും കിനാവിൻ തിരിയായിൻ മിഴിയിൽ ദിനം കാത്തു വെക്കാമണയാതെ നിന്നെ ഞാൻ ഇടനെഞ്ചിനുള്ളിലേ ചുടുശ്വാസമായിടാം ഇന ചേർത്തു വച്ചിടാം മെലോലമായി ഓരോരാവും പകലുകളായിതാ നിറമേറിൻ ചിരയോടെ ഒളിമായ മഴവില്ല ഇനി വാദം തിളങ്ങിനിയേ ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ഓക്കെ, പറയൂ. ആരോ ചോദിച്ചു ഇംഗ്ലീഷ് മീഡിയം ആണോ എന്ന്. ആക്ച്വലി യെസ്, ഞാൻ ജനിച്ച് വളർന്നതൊക്കെ ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് ഞാൻ എൻ്റെ പ്ലസ് ടു വരെയുള്ള പഠനം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റായി. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഇവിടെ വന്നിട്ട് ഞാൻ RLV കോളേജ് തൃപ്പൂണിത്തറയിൽ BA മ്യൂസിക് പഠിക്കാൻ ചേർന്നു. അതാണ് എൻ്റെ പാസ്റ്റിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ. ഗുജറാത്തിലാണ്. അപ്പം മലയാളം 5 വർഷമായിട്ടാണ് ഒത്തിരി സംസാരിച്ചു തുടങ്ങി. അതിൻ്റെ മുമ്പ് അത്രയും ഫ്ലുവൻ്റ് അല്ല, എന്നാലും കുഴപ്പമില്ലല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ സംസാരിക്കുന്നത്. മലയാളം വായിക്കാൻ കുറച്ച് സ്ലോ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ കണ്ടോ പറയുന്നുണ്ട് ബിഗ് ബ്രദറിൽ. യെസ്, മേഘപ്പൂ കൊമ്പിൽ ഊഞ്ഞാലു കെട്ടാം ഞാൻ നീ വന്നു നാടാൻ കണ്ണാളേ നിൻ ശ്വാസക്കാറ്റിൽ മൗനം മുളുന്നു പ്രേമത്തിൻ മാലാക്കി നീയാരോ ഇന്നു കനവിലെ കനിമലരോ ഒഴുകുന്നതിലെ കുളിരലയോ നീ ചൂടാത്ത പൂവുള്ള കാടാണു ഞാൻ കണ്ടു കണ്ടോ കണ്ടു കണ്ടോ നീ ഒരു മായാവി ഞാൻ കൺമറയും മുൻപേ എന്നെ കണ്ടോ. അപ്പോൾ അത് അങ്ങനെ പറയുവാൻ ഇതാദ്യമായി. മോതിരം കൈമാറാൻ മനസ്സാലെ മൂളുന്നു സമ്മതം താരകൾ മിന്നുന്നു ഇനി നൂറു നൂറായിരം ഒരു പൂക്കാലം കണികളിലാടുന്നു രാവേതോ വെണ്ണതിയാവുന്നു കിനാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ നിനാവിതൾ മിനഞ്ഞുരാ കൂടു തേടിയോ പറയുവാനിതാദ്യമായി വരികൾ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും തീരാതെയുള്ളിലി നീളമഞ്ഞും ചൂട് നൂറാണു നിന്റെ ചിറകിന് ചേലും തൂവല് നീയും ഞാനും പണ്ടേ പണ്ടേ പോകും വണ്ടും തേൻകനങ്ങൾ തിളങ്ങും നേരം പിന്നെയും പറയുക ഇതാദ്യമായി വരികൾ മായേ. യെസ്, അതങ്ങനെയായി. കുറേ പേര് എൻ്റെ പേരൊക്കെ ചോദിച്ചു. എൻ്റെ പേര് ബിന്ദു അനിരുദ്ധൻ. ഞാനൊരു
സിംഗറാണ്. വാച്ചിങ് ലൈവ്. നീ ഹിമമഴയെ, എനിക്ക് ലിറിക്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബട്ട് ഐ സിംഗ് ഇറ്റ്. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, നീ നിഴലിൽ സദാ പ്രണയം മഷിഴുതുന്നിതാ, ശിലയായി നിന്നിടാ നിന്നെ നോക്കി കൊനിയേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ. ഇത് പാടിയ ആള് നിത്യാമാമൻ എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ്. താങ്ക് യു സോ മച്ച് പാട്ട് ഇഷ്ടപ്പെട്ടവർക്ക്. താങ്ക് യു സോ മച്ച് ആരോ നെഞ്ചിൽ. യെസ്, ആരോ നെഞ്ചിലാണ് ഞാൻ എവിടെ ചെന്നാലും എല്ലാവരും എൻ്റെ അടുത്ത് പാടാൻ പറയുന്ന ഒരു പാട്ടാണ്. അത് സൂപ്പർ ഫോർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു മഴവിൽ മനോരമയിൽ. അതിൽ ഞാൻ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഷാൻ റഹ്മാൻ സാറിൻ്റെ പാട്ടാണല്ലോ ആരോ നെഞ്ചിൽ. അപ്പം ഷാൻ റഹ്മാൻ സാറുടെ മുമ്പിൽ ഞാൻ ആരോ നെഞ്ചിൽ പെർഫോം ചെയ്തു. ഒത്തിരി നല്ല അപ്രീസിയേഷൻ കിട്ടിയ ഒരു പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്, അത് ഞാൻ പാടാം. യെസ്. ഇനിയുള്ളിനുള്ളിൽ നീലരാവിലായി നറുവെള്ളിത്തിങ്കൾ നാളമായിടാ, മഴത്തുള്ളിച്ചാടും പോങ്കിനാവിലേ ഒരു പുള്ളിക്കുയിലിൻ നീണമായിടാ, അടുത്തൊരു മായ ചിരി തൂക്കി തൊടുത്തൊരു പൂവില്ലേ, അടുത്തൊരു മായ ചിരി തൂക്കി തൊടുത്തൊരു പൂവില്ലേ, പോയൊരു നാളുകളായിരം നോവുകൾ നീന്തിയ മാനസമാകെയുമിന്നു മാമയിലാടണ പൂവനിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം, ഒരു തൂവൽ തിന്നലുമില്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ, അറിയാതെ കണ്ണുകളിന്റെ തേടി പെൺമണിയാളെ. ആരോ നെഞ്ചു. കുറേ മെസ്സേജ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഉയരിൽ തൊടും ഞാൻ എവിടെയോ കണ്ടായിരുന്നു. ഉയരിൽ തൊടും പാടിയാള് ആൻ ചേച്ചി, ആൻ എമി. ആ ചേച്ചി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം
உயிரில் தொடும் தளிர் விரலாவணே நீ அருகே நடக்கணே அலையும் சுடுகாற்றினு கூட்டினாய் நாம் ஒரு நாள் கினா குடிலில் சின்னடையுமிரு நிலாவலையாயும் காணாஹதயதாரமதில் உருகி நாமன்னாரும் கேள்கா பிரணய ஜால கத பல ஒரு பரையுமோ. வழியோரங்கள் தோறும் தணலாயி படச்சில்லனி கூடையாய் நீ வர்ணு நீ நோவாராதி தோராதி பீக்கே. துழையோரங்கள் போல் நின் கடவத்தொன்னு ஞான் தொட்டுமில்லி காற்றே சில்லைதில் வீஷணி காரே இலையிதில் பீயணி மில்லி தீரமிதில் ஊழங்கள் ஊழங்களாய் நீ வரும் உயிரில் தலோடிடும் உயிராயிடானா நாம் ஒரு நாள் கினா கடலில் ഇവിടെ മഴയൊന്നും ഇല്ല ഇല്ലെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. മഴയില്ല എന്നാ തോന്നുന്നു. എല്ലാരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ബോറടിച്ചിരിക്കുകയായിരിക്കും അല്ലേ വീട്ടില്. താങ്ക് യു ഇർഫാൻ, താങ്ക് യു അഭിഷേക്, എല്ലാവർക്കും നന്ദി. സുഖമായിട്ടിരിക്കണു, ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണു. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണല്ലോ ലൈവിലുള്ളവർ. തേപ്പ് ഗാനം ജിത്തുവിന് വേണ്ടി. തേപ്പ് ഗാനം, അതിനിപ്പോൾ ഏത് പാട്ടാവോ? പാട്ട് പറയൂ, പാട്ട് പാടാം. എൻ്റെ ഫേവറേറ്റ് സോങ്, എൻ്റെ ഒത്തിരി ഫേവറേറ്റ്സ് ഉണ്ട്, ഒത്തിരി ഫേവറേറ്റ് സിംഗേഴ്സ് ഉണ്ട്, ഒത്തിരി ഫേവറേറ്റ് സോങ്സ് ഉണ്ട്. അങ്ങനെ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റില്ല. എന്നാലും ഫേവറേറ്റ് ആയിട്ട് പറയാൻ ഇപ്പോൾ ഏതാ, എനിക്ക് ഉയിരിൽ നദിയെ ഇഷ്ടമാണ്. എനിക്ക് റെക്സ് വിജയൻ്റെ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഞാൻ, എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി മാരീഡാണ്, ചേച്ചി ഗുജറാത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. അതാണ് ഇപ്പം തൽക്കാലം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്, അമ്മയും അച്ഛനും ഉണ്ട്. ഇതുവരെ ഈ പേജ് നോക്കാത്തവരെല്ലാം എന്ന് വന്നിട്ടുണ്ട്. ആണോ? ഓ നൈസ്. എന്നെ എൻ്റെ ലൈവിൽ എല്ലാവരും വന്നല്ലോ, സന്തോഷം. തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, തേപ്പു പൊട്ടി അല്ല തേപ്പു പെട്ടി പോലെ വന്നിട്ടെന്നെ. ഫോർ ജിത്തു, രാധ, മണി. സോറി അളിയ, കുറേ റിക്വസ്റ്റ് വന്നുകൊണ്ട് ഞാൻ. ഗിറ്റാറ് വായിക്കുമോ? ഗിറ്റാറ് ചെറുതായിട്ട് വായിക്കും. ഇതായിരിക്കണു ഗിറ്റാറിൻ്റെ കറക്റ്റ് ചോദ്യമാണല്ലോ ചോദിച്ചത്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം
റഹ്മാൻ സർ, എ ആർ റഹ്മാൻ സർ ഈസ് മൈ ഐഡൽ എന്ന് പറയാം. എ ആർ റഹ്മാൻ സാറുടെ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ജന്മം പൂർത്തിയായി എന്ന് തന്നെ പറയാം. സോ എ ആർ റഹ്മാൻ സാറുടെ പാട്ട് പാടാനാണെങ്കിൽ റീസെൻ്റ്ലി ഞാൻ പാടിയൊരു പാട്ട് പാടാം. ഹിന്ദി പാടിയാൽ കുഴപ്പമുണ്ടോ? ഹിന്ദി പാടാം. यूं ही बरस बरस काली घटा बरसे, हम यार भीग जाए इस चाहत के बारिश में. तेरी खुली खुली लटों को सुलझाओ तुम अपनी उंगलियों से, मैं तो हूँ इस ख्वाहिश में. सर्दी की रातों में हम सो रहे एक चादर में, हम दोनों तन्हा हो और कोई ना हो इस घर में. जरा जरा महकता है आज तू मेरा तन बदन, मैं प्यासी हूँ मुझे भर ले अपनी बाहों में. हाँ मेरी कसम तुझको सनम, दूर कहीं ना जा, ये दूरी कहती है पास मेरे आ जा रे. നാളെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. നെയിം ആരതി. അവൾക്ക് വേണ്ടി ഒരു ഗാനം. ആരതി, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലെസ് യു. അപ്പം ഇവരെല്ലാവർക്കും വേണ്ടി ഞാൻ അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അബൌട്ട് മൈ യൂട്യൂബ് ചാനൽ, യെസ്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പേര് ബിന്ദു അനിരുദ്ധൻ എന്ന് തന്നെയാണ്. ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുക. ഈ ലൈവ് കഴിഞ്ഞ് നിങ്ങൾ പോയി ഒന്ന് കാണുക. പാട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കാരണം ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓഡിയൻസാണ്. ഓഡിയൻസ് ഇല്ലെങ്കിൽ ഞങ്ങളില്ല ശരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഭയങ്കര വിലപ്പെട്ടതാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് ബിന്ദു അനിരുദ്ധൻ എന്നാണ്. ചെല്ലുക ആൻഡ് ഡു സബ്സ്ക്രൈബ്. പാട്ടൊക്കെ കേട്ട് അഭിപ്രായം പറയുക. യെസ്, ഇൻസ്റ്റഗ്രാമിൽ ഞാനുണ്ട്. ഇൻസ്റ്റഗ്രാം ഐ ഡി, ഇൻസ്റ്റഗ്രാമിൽ ഞാനുണ്ട്. സെയിം പേര് തന്നെ, ബിന്ദു അനിരുദ്ധൻ. അവിടെയും വരിക, നിങ്ങൾ സ്റ്റേ ഇൻ ടച്ച്. എല്ലാവരും താങ്ക് യു സോ മച്ച്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് ഈ ലൈവിലുള്ളവർ. ചേച്ചി, ഒരു തമിഴ് സോങ്. ഓക്കെ, സൂപ്പർ ഫോറിൽ ഞാനൊരു തമിഴ് സോങ് പാടിയിട്ടുണ്ടായി, എന്നോട് നിരുന്നാൽ. അതും എ ആർ റഹ്മാൻ സാറുടെ പാട്ടാണ്. അപ്പം എ ആർ റഹ്മാൻ സാറുടെ പാട്ട് എന്നോട് നിരുന്നാൽ ഫ്രം ദി മൂവി ഐ, അത് പാടാം. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണത്. യെസ്, കാറ്റേ തരും കാടുകളെ വേണ്ടാം, ഹോ തണ്ണീർ തരും കടകൾ വേണ്ടാം, നാനുന്ന ഉറങ്ങവേ ഹേ ഭൂമി വേണ്ടാം, തേവൈ ഇതും തേവയില്ലേ തേവൈ എല്ലാം ദേവതേ. എന്നോട് നേരുന്നാൽ ഉയിരോട് നാൻ ഇരുപ്പേൻ, എന്നോട് നേരുന്നാൽ ഉയിരോട് നാൻ ഇരുപ്പേൻ. എന്നോട് നീയിരുന്നാൽ ഉയിരോട് നാനിരുപ്പേ, എന്നോട് നീയിരുന്നാൽ ഉയിരോട് നാനി.
ഇത് ബർത്ത്ഡേ ഡെഡിക്കേഷൻ കൂടി ആയിരുന്നു ആതിര എന്ന് പറയുന്ന ചേച്ചിക്ക് വേണ്ടി. ലാലേട്ടന് ട്രിബ്യൂട്ട് കൊടുക്കാനായിട്ട് പാട്ടൊന്നും എനിക്ക് കിട്ടണില്ലല്ലോ. എനിക്ക് ചേരുന്ന പാട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഒരു പാട്ട് പറയോ ലാലേട്ടൻ്റെ? ഞാൻ ഞാൻ ബിഗ് ബ്രദറിലാണ് പാടിയത്. ഞാൻ പാടിയത് ലാലേട്ടൻ്റെ പടത്തിലാണ്. ആ പാട്ട് മതിയെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാലേട്ടൻ്റെ പാട്ട് പറയൂ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ചെയർമാനും എല്ലാവർക്കും ഹായ്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ഇന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. കണ്ണാനക്കണ്ണേ കണ്ണാനക്കണ്ണേ നിത സായ പുന്നാന നെഞ്ചേ പുന്നാന കയ്യാൽ പൂ പോലെ നീല. ഏനുണ്ടോടി ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടുതൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. ഇതൊരു നാടൻ ഫോക്ക് പാട്ടാണല്ലോ, അപ്പം അത് ഇതിൽ ഞാൻ പാടിയേക്കുന്നു. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്, അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എപ്പോഴും ലൈവ് പോകാറുണ്ട് എൻ്റെ പേജിൽ നിന്ന്, പക്ഷേ ഇത് എനിക്ക് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഹായ് ഫിറംഗി പാനി. താങ്ക് യു സോ മച്ച് അഭിഷേക്. താങ്ക് യു സൽമാൻ എസ്. പ്രണയഗാനം പ്രണയഗാനം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രണയഗാനം ഏതാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക്? ഓ യെസ്, ജൂണിൽ മിന്നി മിന്നി ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ അത് പാടാം. മിന്നി മിന്നി കണ്ണു ചിന്നി നിന്നെ നോക്കി പാവപ്പോൾ ഞാനിരിപ്പോ വിങ്ങി വിങ്ങി, ഒന്നു മിണ്ടാൻ ഒന്നെടുക്കാൻ ഞാൻ കാത്തേ നിൽപ്പോ. പൂന്തിന്നൽ പോലെ ഡെഫിനറ്റ്ലി വരാം കൊട്ടാരക്കര.
എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അലൈപായുദേ സ്നേഹിതനെയാണോ? യെസ്, പ്രണയഗാനം സ്നേഹിതനെ ആയിക്കോട്ടെ. സ്നേഹിതനെ സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ, ചിന്ന ചിന്നതാ കോരിക്കൈകൾ സേവി കൊടു സ്നേഹിതനെ, ഇതേ അടൈത്തും അടിക്കും ഇതേ അടൈപ്പ് അണിപ്പ് വാഴ്വിന്നിൽ വെസ്റ്റേൺ മ്യൂസിക് പ്ലീസ്. യെസ്, ആക്ച്വലി ഞാൻ എൻ്റെ വർക്കുകൾ ഫോളോ ചെയ്യുന്നവരെല്ലാവരും എൻ്റെ വെസ്റ്റേൺ പാട്ട് കേൾക്കാനാണ് ശരിക്കും ഫോളോ ചെയ്യുന്നത്. വെസ്റ്റേൺ സോങ് ഒരെണ്ണം പാടാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ. അപ്പോൾ ഞാൻ ഒരു വെസ്റ്റേൺ സോങ് പാടാം. എല്ലാവർക്കും അറിയാവുന്ന ഇപ്പം 1000 years പാടാം. Heart beats fast, colors and promises. How to be brave, how can I love when I am afraid to fall? Watching you stand alone, all of my doubt suddenly goes away somehow. One step closer, I have died every day waiting for you. Darling, don't be afraid, I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. ആർക്കോ ഞാൻ എന്തോ പറയാം. ആ ജിത്തു രാധാമണിക്ക് ഹാപ്പി ബർത്ത്ഡേ. കുറേ നേരമായി കാണുന്നു, പക്ഷേ ഞാൻ പാട്ട് പാടുന്നതിൻ്റെ ഇടയിലായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. സോ ഹാപ്പി ബർത്ത്ഡേ ജിത്തു രാധാമണി. കുറേ ഫാൻസ് ഉള്ള ആളാന്ന് തോന്നുന്നു, എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യാ, ടൈറ്റാനിക് സോങ്. Every night in my dreams I see you, I feel you. That is how I know you. Go on, far across the distance and the places between us, you have come to show you. Go on, near, far, wherever you are, I believe that the heart does go on. Once more you open the door and you're here in my heart, and my heart will go on and on. ഓഫ്, ഈ ജിത്തു രാധാമണി ആരാണാവോ? ഭയങ്കര ഫാൻസ്. എനിക്ക് ഇത്രയും ഫാൻസ് ഇല്ലല്ലോ. റിയലി? 3 ഫാൻസ് അസോസിയേഷനോ?
ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് എനിക്ക് ഒരെണ്ണം കണ്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് നോട്ട് ഷുവർ. യെസ്, അപ്പോൾ 8 മണി കഴിഞ്ഞു, 7 മിനിറ്റായി. അറബിപ്പാട്ട്, അറബിപ്പാട്ട്. യെസ് ഐ നോ വൺ സോങ്. ഓക്കെ, മുസ്കുരാനേ കി വജ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണേ. ഞാൻ അറബിപ്പാട്ടൊന്ന് പാടിക്കോട്ടെ. ലിറിക്സ് നിങ്ങൾ അറബി ആണോ എന്ന് എനിക്കറിയില്ല ചോദിച്ചയാൾ, പക്ഷേ യാ അറബിപ്പാട്ട് ലിറിക്സ് തെറ്റോ എന്നറിയില്ല, ഞാൻ പാടാം. മഫിഷ് ഹഗതി കിദ ഇഹ്ത ഹബീബി കിദ വർഗ സൈ സമാൻ या इस्मानी हदलानी ते खुदाय दिखे मैं मफिश हगे तिगे के द इख्ता हबीबे के द वर्गा जाई जमान या इस्मानी हदलानी ते खुदाय दिखे मैं हबीबी अर्रब पुश बुश बुसाली मिजाल इजाल लिसनुत रहसिन हदान अबार आहुइनुस वगतिन अंद अतित हजरान हबीबी अर्रब. यस, चित्तुनु वेंडी जेनिच्चदार्क वेंडी इनिक्की गानं पाड़ुगा. इनके मनसिलायिल्लल्लो. നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. ബിബിൻ ജിത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫറാണോ? എനിക്ക് കുറേ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട്സ് ഉണ്ട്. ഏത് ലാംഗ്വേജ് ആയാണ് ഈസിയായി പാടാൻ കഴിയുന്നത്? ഞാൻ ആക്ച്വലി ഗുജറാത്തിൽ ജനിച്ച കൊണ്ട് നോർത്തിലെ മിക്ക ഭാഷകളും എനിക്ക് പാടാൻ വലിയ ബുദ്ധിമുട്ടില്ല, ബിക്കോസ് അവിടെ ജനിച്ച് വളർന്നുകൊണ്ടാവണം. ഹിന്ദി, മറാഠി, പഞ്ചാബി, ബംഗാളി ഇതൊക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ കേരളത്തിൽ വന്ന് കേരളം മലയാളം കുഴപ്പമില്ല. കന്നഡ ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. തമിഴ് പാടും, അറബി പാടും, ഫ്രഞ്ച് പാടും, പിന്നെ ഇംഗ്ലീഷ് സോങ്സ് പാടും. ഇത്രയും ലാംഗ്വേജസിൽ പാടാൻ കുഴപ്പമില്ല ഇതുവരെ. അപ്പം ഈ ലൈവിൽ കുറേ പേർക്ക് ബർത്ത്ഡേ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒന്നിച്ച് ഹാപ്പി ബർത്ത്ഡേ. ക്ലാസ്മേറ്റ് മൂവിയിലെ ഒരു സോങ് ഏത് പാട്ടാന്ന് പറയാമോ? പിന്നെ ഏതോ ഒരു പാട്ട് പറഞ്ഞല്ലോ എൻ്റെ മുമ്പ്, ഞാൻ മറന്നുപോയി. ജനിച്ചത് ആർക്കു വേണ്ടിയോ അത് ഏത് പാട്ടാണ് എനിക്കറിയില്ലല്ലോ. സൽമാൻ ഹാപ്പി ബർത്ത്ഡേ. ഇത് ചുമ്മാ പറ്റിക്കുകയാണോ നിങ്ങൾ? വെറുതെയൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറയുകയാണോ? കേം ചോ മജാമ. ഹിന്ദി സോങ്. മുസ്കുരാനെ കി വജ തും ഹോ ഗുൻഗുനാനെ കി വജ തും ഹോ ജിയ ജായ നാ ജായ നാ ജായ നാ ഓ രേ പിയ രേ जिया जाए ना जाए ना जाए ना ओरे पिया रे पिया रे. ഇപ്പോൾ കിട്ടിയ വാർത്ത ലൈവ് കണ്ടുകൊണ്ട് നടന്നു പോയപ്പോൾ പൊട്ട കിണറ്റിൽ പോയി. പൊട്ടു മലയാളം. ഓ, തമാശ പറഞ്ഞതായിരിക്കും അല്ലേ? ഏത് പാട്ടാണ് നസീം പറഞ്ഞത്? എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരിൻ മുല്ലമുട്ടിനോറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താൻ്റെ ചേലുകാരാ കാറ്റാടിത്തണലും തണലത്തരമതിലും മതിനെല്ലാ മനസ്സുകളുടെ പ്രണയ കുളിരും മാനുള്ളൊരു പെണ്ണും മറയത്തോളി കണ്ണും
കളിയോ നാളാടുന്നേ വിടരാതീരാ തനനാനാ തനനാനന താനാനനാന തനനാനന താന തനനനാനനാന ഈ ജാതിക്കാത്തോട്ടം ഇച്ചാതി നിന്റെ നോട്ടം എൻ്റെ ഉള്ളിലെ വണ്ടു പോലൊരു ഉരുണ്ടു കേറ്റം കണ്ടാൽ കള്ളപ്പെരുമാറ്റം എൻ്റെ കൽവിലെ ഞാൻ പാടിയല്ലോ കുറച്ചു മുന്ന് പൂവെത്തായ് നീ പൂവൈ കോർ പൂവെത്തായ് മന പൂവെത്ത് പൂവയ്ക്ക് പൂവെത്തൂക്കി വെത്തായ നാൻ താൻ മഴയല്ലാട് നാൻ നാൻ താൻ നനത് വാഴ ഉന്നാടിക്കുള്ളക്ക് നാടിക്കുള്ളു സത്തം ഉയരേ ഹോ പോരും ഒരു ശീല നാളും കലിയണീണ്ടും മുൻപേ വായിൻ അൻപേ വാ ഉടേ വാ ഉയരേ വാ മുൻപേ വായിൻ അൻപേ വാ പൂപ്പുവായ് പൂപ്പുമാനാൻ കേട്ടേ ഓക്കെ. കുറേ ഒരാള് ബുലയ കുറേ നേരമായിട്ട് പറഞ്ഞു. മേരി റൂഹ് കാ പരിന്ദാ ഫഡ്ഫഡായേ ലേക്കിൻ സുക്കൂന കാ ജജീരാ മില്ല പായേ വേക്കീ കരാ രാജണ ദയാർ ബുലയാ സുൻലേ പുകാർ ബുലയാ തൂ ഹി തോ യാർ ബുലയാ ഹാഫിസ് മേരാ മുർജിദ് മേരാ സോ താങ്ക് യു സോ മച്ച് ജിത്തു. രാധാമണി കുറേ ഫാൻസ് ഒക്കെ ഉള്ള ആൾ, കീപ് സപ്പോർട്ടിങ്. എനിക്ക് തോന്നുന്നു എനിക്ക് പോവാൻ സമയമായി, 15 മിനിറ്റ് എക്സ്ട്രാ ആയി, പാടിയിട്ട് സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, എൻ്റെ കുറച്ച് വർക്ക്സൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പേജുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. മൂന്നിലും ഒറ്റ പേരാണ് ബിന്ദു അനിരുദ്ധൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പാടും, പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഇതില്ല. അപ്പം എൻ്റെ കുറച്ച് 2-3 പടങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെല്ലാവരുടെയും ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം. എല്ലാം ശരിയാവട്ടെ പെട്ടെന്ന് തന്നെ, COVID-19 കൊറോണ വൈറസിൻ്റെ എല്ലാം ഇതൊക്കെ പോട്ടെ, പെട്ടെന്ന് തന്നെ സിറ്റുവേഷൻസ് കൺട്രോളിൽ വരട്ടെ എന്ന് വിചാരിക്കുന്നു. May 3 വരെയാണ് നമ്മുടെ അടുത്ത ലോക്ക്ഡൗൺ പറഞ്ഞേക്കുന്നത്, സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കെങ്ങനെയാ, പരീക്ഷയൊക്കെ കഴിഞ്ഞോ? പരീക്ഷയൊക്കെ ഇല്ലേ, May 11 മുതൽ പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പരീക്ഷ ഉള്ളവരെ ഇരുന്ന് പഠിക്കുക. എനിക്കും പരീക്ഷയുണ്ട്, MA ഫൈനൽ ഇയറിൻ്റെ. അപ്പോൾ എല്ലാവരും, നമ്മൾ ഒത്തിരി എന്താ പറയുക, ഫ്രീ ആയിട്ടുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക്, നമ്മളെപ്പോഴും തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ പേർക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ ഹോബീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ സമയത്ത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. രാവേ മൂടൽ മഞ്ഞൻ കുറേ പ്രാവശ്യം പറഞ്ഞു. ഞാൻ ആക്ച്വലി എൻ്റെ യൂട്യൂബ് ചാനലിൽ രാവേ എന്നുള്ള കവറ് ഞാൻ ഒരാഴ്ച മുന്നേ ഇട്ടിരുന്നു. ആൻഡ് നേഹ നായർ
ഈ പാട്ട് കമ്പോസ് ചെയ്ത ആളത് ഷെയർ ചെയ്തു. ഒത്തിരി സന്തോഷമായി ഞങ്ങൾക്ക്. എൻ്റെ കൂടെ അജീഷ് എന്ന് പറയുന്ന ആൾ കീബോർഡിൽ വായിച്ചിട്ടുണ്ടായി. അപ്പം രാവിലെ എല്ലാവരും പോയിട്ട് കേൾക്കുക, യൂട്യൂബ് ചാനലിൽ ഞാൻ പാടിയിട്ടിട്ടുണ്ട്. അത് വീട്ടിലിരുന്ന് ഫോൺ റെക്കോർഡിങ്ങിലാണ് പാടിയിട്ടത്, പക്ഷേ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അത് ഷെയർ ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പം ഞാൻ ആ പാട്ടും കൂടി പാടാം. രാവിലെ മഞ്ഞിൽ നീച്ചായി കൂടെ പൂനിലാവുമായി ചേരുന്നു നിന്നിൽ എന്നും ഞാനാണല്ലോ എന്നും എന്നിൽ നീയാണല്ലോ. ദൂരെ ദൂരെ എൻ മാലാകെ ഓ മലേ ഒരു നാടകലേ അകലേ. സോ ആരൊക്കെ എന്തൊക്കെയോ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ കുറച്ച് മുന്നേ. യെസ് ഡെഫിനറ്റ്ലി കൊട്ടാരക്കര SGC കോളേജിന് ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് ഇത്രയും ആൾക്കാരുടെ അടുത്ത് ഒറ്റ സമയത്ത് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റി. നിങ്ങളില്ലാതെ എനിക്ക് കോട്ടയത്തുള്ള ഈ കോളേജിലെ സ്റ്റുഡൻസ് ആയിട്ട് ഒരിക്കലും ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് SGC കോളേജിന്, എസ്പെഷ്യലി ടു KSU. ആൻഡ് എല്ലാവർക്കും താങ്ക് യു കേട്ടോണ്ടിരുന്നതിന്. അപ്പോൾ ഞാൻ പറഞ്ഞ മറക്കണ്ട, എല്ലാവരും ഈ ലൈവ് കഴിഞ്ഞാൽ നമ്മൾ പിരിയുന്നുണ്ട്, പക്ഷെ എന്നാലും പ്ലീസ് സ്റ്റേ കണക്റ്റഡ് ഇൻ ഡിഫറെൻ്റ് പ്ലാറ്റ്ഫോംസ്. അപ്പം ഞാൻ പോവാല്ലേ, എന്താ ചെയ്യുക? ഇതിൻ്റെ അഡ്മിൻ ഒന്ന് ഡിസിഷൻ പറഞ്ഞാൽ എനിക്ക് ഈ ലൈവ് തീർത്തിട്ട് പോവായിരുന്നു. ക്യാൻ യു പ്ലീസ് ഇതിൻ്റെ അഡ്മിൻ്റെ ആളൊന്ന് കോമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുള്ളി ഒന്ന് ഇതിന് പോവായിരുന്നു. താങ്ക് യു സോ മച്ച് എഫ്രിം സാം. താങ്ക് യു ഓൾ, താങ്ക് യു. ഓ സോറി, കോട്ടയം അല്ലേ, കൊല്ലം, കൊല്ലം, ഐ എം സോറി. കൊല്ലം, കൊല്ലമിലെ SGC കോളേജ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പാട്ടൊക്കെ കേൾക്കുക. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ടുള്ള പഠനങ്ങളും ജോലിയും വട്ട് എവർ, നിങ്ങൾ എന്തിനാണോ മുന്നോട്ട് പോകണേ അതിലെല്ലാം നല്ല രീതിയിലാവട്ടെ. യെസ്, സോ ഐ എം ക്ലോസിങ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ആയിട്ട് ഇരിക്കുക, സ്റ്റേ ഇൻ ടച്ച്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എവിടെ വേണമല്ലോ എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാട്ടൊക്കെ പാടി സംസാരിച്ചൊക്കെ ഇരിക്കാം. ആൻഡ് യെസ്, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു. ഈ ഒരു മുക്കാൽ, ഓൾമോസ്റ്റ് 1 hour, ഒരു മണിക്കൂറോളം നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു. എൻജോയ് ചെയ്തെങ്കിൽ അതെൻ്റെ വിജയം. അപ്പോൾ യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാൻ ഐ എം സൈനിങ് ഓഫ്. സോ യാ, ബൈ.